കുഞ്ഞുങ്ങളെ ഈശോ മിസിയായിക്കും സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഒന്നുകൂടി ഈശോയ്ക്ക് സ്തുതി ചൊല്ലാം ഈശോ മിസിയായിക്കും സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ സുഖമാണല്ലേ നമ്മളിന്ന് ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോണതെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരനായ ഈശോയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കൂട്ടുകാരനായ ഈശോയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥിക്കാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കൈകൾ കൂപ്പി കണ്ണടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെല്ലാവരും റെഡിയായോ റെഡിയായി അല്ലേ ഓക്കേ പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങയെപ്പോലെ നല്ല ഒരു കൂട്ടുകാരനാകുവാൻ നല്ല ഒരു കൂട്ടുകാരിയാകുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ നമുക്ക് അഞ്ചാം പാഠത്തിലേക്ക് ഒന്ന് പോകാം അഞ്ചാം പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത് ഉണ്ണീശയെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചത് ഉണ്ണീശോ ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താണെന്ന് അറിയാമോ ഉണ്ണീശയുടെ അമ്മയുടെ പേര് മറന്നുപോയാ നിങ്ങള് മറിയം ഉണ്ണീശോയുടെ വളർത്തുപിതാവിന്റെ പേര് ഉണ്ണീശോ പിതാവിന്റെ പേര് ഒന്ന് പറഞ്ഞേ കുട്ടികളാണ് കേട്ടോ ഉണ്ണീശോ എവിടെ അറിയാമോ ഒന്ന് ഓർത്തു നോക്കി ബദി ലമിലെ കാലിത്തൊഴുത്തിൽ മറന്നുപോയാ ഉണ്ണീശോ നല്ല ഒരു കുഞ്ഞായിട്ട് വളർന്ന കാര്യമെല്ലാം ടീച്ചർ പറഞ്ഞതെല്ലാം ഒരിക്കലും മറക്കരുത് കേട്ടോ നിങ്ങൾക്കറിയാമോ എന്താണ് പാഠത്തിന്റെ പേര് ഈശോ നമ്മുടെ കൂട്ടുകാരൻ ഈശോ നമ്മുടെ എല്ലാവരുടെയും കൂട്ടുകാരനാണ് കുറിച്ച് പറയുമ്പോൾ ടീച്ചർക്ക് കുറേ സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത് ബൈബിളിലെ കുറച്ച് സംഭവങ്ങളാണ് ടീച്ചർക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരും തയ്യാറാണോ കേൾക്കാനായിട്ട് ഓക്കെ ശ്രദ്ധിച്ചിരിക്കണോട്ടാ ടീച്ചർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാൽ പറയട്ടെ ടീച്ചർ ആറാം പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു സംഭവം പറയാം ഒന്നാമത്തെ സംഭവമാണ് ലാസർ ലാസറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ിലെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതനായിരുന്നു ലാസർ ഈശോ എപ്പോഴും ലാസറിന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു പക്ഷേ ഈശോ ലാസറിന് രോഗം പിടിപെട്ടപ്പോൾ ഈശോയ്ക്ക് അവിടെ കടന്നു ചെല്ലാൻ സാധിച്ചില്ല അങ്ങനെ ലാസർ രോഗം കൂടി മരിച്ചു ലാസർ അടക്കിയതിനു ശേഷമേ അവിടേക്ക് കാണുന്നു ചെന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ ദുഃഖിച്ച് നിൽക്കുന്ന സഹോദരിമാരെ കണ്ടു സഹോദരിമാർ ഈശോയെ കണ്ടപ്പോൾ അവരുടെ സങ്കടം അറിയിച്ചു എന്താണെന്നറിയാമോ ഈശോയോട് സഹോദരിമാർ ഇങ്ങനെ പറഞ്ഞു ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈശോയ്ക്ക് അവരുടെ വിഷമം കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഈശോ പറഞ്ഞു ലാസറെ അടക്കിയിരിക്കുന്ന സ്ഥലം എവിടെ അപ്പോൾ അവൻ്റെ സഹോദരിമാർ ലാസറിനെ അടക്കിയ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് എന്താണ് ഈശോ അറിയാമോ നിങ്ങൾക്ക് ആ അടക്കിയ സ്ഥലത്ത് ചെന്നിട്ട് ലാസറിനെ വിളിച്ചു ലാസറേ എഴുന്നേൽക്കൂ അങ്ങനെ ലാസർ മരിച്ചുപോയ ലാസർ ജീവനോട് കൂടി എഴുന്നേറ്റ് നിന്നു ഇതാ കണ്ടോ ലാസറിന്റെ പടം ലാസർ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു ഇത് കണ്ടോ ഈശോ ഈശോടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടോ നിങ്ങളെല്ലാവരും എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ എല്ലാവർക്കും വലിയ സന്തോഷമായി അവിടെ നിന്ന ഇനി ടീച്ചർ അടുത്ത സംഭവം പറയട്ടെ നിങ്ങളെല്ലാവരും ആണോ റെഡിയാണോ പറയാൻ പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കല്യാണ വീട്ടിൽ പോയിട്ടില്ലേ നമ്മൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അല്ലേ കല്യാണത്തിന് പോകുന്നത് അതുപോലെ തന്നെയാണ് ഈശോയും അമ്മയും കൂടി ഒരു കല്യാണ വീട്ടിൽ പോയി കാന എന്ന സ്ഥലത്താണ് കല്യാണ വീട് അവിടെ ചെന്ന് ചെന്നപ്പോൾ ഈശോ മാതാവും കൂടി ഒരുമിച്ച് അവിടെ ചെന്നു അപ്പോഴാണ് അവിടെ ആ ഭവനത്തിൽ ആ ഗ്രഹനാഥൻ വളരെയധികം വിഷമിച്ചിരിക്കുന്നു അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അവിടെ എന്തോ വളരെയധികം സങ്കടം അവർ അനുഭവിക്കുന്നുണ്ടെന്ന് ഈശോ അവരോട് നിങ്ങളുടെ സങ്കടത്തിൻ്റെ കാരണം ആരാഞ്ഞു അങ്ങനെ ഈ ഷോയ്ക്ക് മനസ്സിലായി അവിടെ കല്യാണത്തിന് കൊണ്ടുവന്ന വീഞ്ഞു തീർന്നു പോയെന്ന് എന്തൊരു വിഷമമായിരിക്കുമല്ലേ നമ്മളുടെ വീട്ടിലൊക്കെ കല്യാണത്തിന് എന്തെങ്കിലും തീർന്നു പോയാൽ എന്തുമാത്രം വിഷമമായിരിക്കുമല്ലേ അതുപോലെ ആ ഭവനത്തിലുള്ള എല്ലാവരും വിഷമമായി അങ്ങനെ ഈശോ എന്ത് ചെയ്തെന്നറിയാമോ അവരോട് പറഞ്ഞു നിങ്ങൾ ഈശോ അവരോട് പറഞ്ഞു നിറയെ കൽഭരണികൾ ഇവിടെ നിറച്ചു വെക്കുക വെള്ളം നിറച്ചിങ്ങനെ വെക്കുക അവരെല്ലാവരും കൂടി ചേർന്ന് കൽഭരണിയിൽ വെള്ളം നിറച്ചു വെച്ചു അങ്ങനെ ഈശോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ നല്ല മധുരമുള്ള വീഞ്ഞ് എന്ത് രസമായിരുന്നു എല്ലാവരും രുചിച്ചു നോക്കി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത നല്ല രുചിയുള്ള വീഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി ആ കുടുംബനാഥനും അവിടെയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി ദൈവമേ എൻ്റെ ഈശോ ഉള്ള കാരണം എനിക്ക് ഈ സങ്കടത്തിൽ നിന്നും കരകയറാൻ പറ്റിയല്ലോ അങ്ങനെയാണ് ഈശു അവരെ ആശ്വസിപ്പിച്ചത് അവരെ സഹായിച്ചത് ഇനി ടീച്ചറ് അടുത്ത സംഭവം പറയട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത് കേട്ടോ ആ ശരി നിങ്ങൾ റെഡിയായോ ഓക്കെ പറയട്ടെ മുപ്പത്തെട്ട് വർഷമായി ബസെയ്ദാ കുളക്കരയിൽ ഒരു പാവപ്പെട്ട രോഗി കിടന്നിരുന്നു അവന് എഴുന്നേൽക്കുവാനോ ഒന്ന് ഭക്ഷണം പോലും കഴിക്കുവാനോ അവന് സഹായിക്കുവാനോ ആരും ആരുമുണ്ടായിരുന്നില്ല എന്തുമാത്രം വിഷമമായിരുന്നെന്നറിയാമോ അവരുടെ സങ്കടം ഈശോ ഒരിക്കൽ ശിഷ്യന്മാരുടെ കൂടെ അതിലൂടെ കടന്നുപോയി ഈശോ ഈ പാവപ്പെട്ട രോഗിയായ മനുഷ്യനെ കണ്ടു ഈശോയ്ക്ക് അവനോട് വലിയ സങ്കടം തോന്നി ഈശോ അവന്റെ അടുത്തേക്ക് കടന്നു ചെന്നു എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ അവനെ കൈക്ക് പിടിച്ചിങ്ങനെ പൊക്കി അങ്ങനെ അവന്റെ രോഗം അപ്പോൾ തന്നെ വിട്ടുമാറി തുള്ളിച്ചാടി നടന്നു എങ്ങനെ നടന്നതെന്നറിയാമോ തുള്ളിച്ചാടി ഇങ്ങനെ നടന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു ഇന്നേ വരെ നടക്കാത്ത ഈ മനുഷ്യൻ മനുഷ്യനിതാ തുള്ളിച്ചാടി നടക്കുന്നു എല്ലാവർക്കും സന്തോഷമായി അപ്പോഴും ഈശോ അവിടെ അവർക്ക് സന്തോഷം കൊടുത്തില്ലേ കണ്ടാ ഈശോയ്ക്ക് എന്തൊരു സ്നേഹം ആയല്ലാവരോടും അല്ലേ അതുപോലെയാണ് നമ്മളോടും ഈശോ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കണത് നമ്മളെ സ്നേഹിക്കുന്നത് ഒരു സംഭവം കൂടിയും ടീച്ചർ പറയാൻ പോവുകയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ ടീച്ചർക്ക് വിഷമമാവും കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ആരുടെ കാര്യമാണെന്നറിയാമോ ഒരു ചെറിയ ബാലന്റെ കാര്യമാണ് ഒരു നിങ്ങളെ പോലെയുള്ള ഒരു ചെറിയ കുട്ടിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ഈശോ ഗലീലി കടലിന്റെ തീരത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നറിയാമോ നിങ്ങളെപ്പോലുള്ള കുഞ്ഞു 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 പൈതങ്ങളും അമ്മച്ചിമാർ അപ്പച്ചന്മാർ ഒത്തിരി വയസ്സായവർ എല്ലാവരും കൊണ്ട് അവിടെ ആകെ തിങ്ങി നിറഞ്ഞിരുന്നു എന്നിട്ട് അവരിങ്ങനെ ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് തോന്നി അവർക്ക് വല്ലാതെ ക്ഷീണമുണ്ടെന്ന് കുറേ പേർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു കുറച്ചു പേർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി അവർക്ക് വിശക്കൊന്നുണ്ടെന്ന് അങ്ങനെ തന്നെ ഈശോ ചോദിച്ചു അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ അപ്പോൾ ഒരു കുഞ്ഞി ബാലൻ നിങ്ങളെപ്പോലൊരു കൊച്ചു പയ്യൻ അവൻ്റെ കയ്യിൽ അവൻ്റെ അമ്മ കുറച്ച് ഭക്ഷണം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയാമോ ഭക്ഷണം അഞ്ച് അപ്പം രണ്ട് മീൻ എന്തെന്നായിരുന്നു അഞ്ചപ്പം രണ്ട് മീൻ ഇത് ഈശോയുടെ കയ്യിലേക്ക് ഈ കുഞ്ഞ് കൊടുത്തു ഈശോ എന്തു ചെയ്തെന്നറിയാമോ എന്താ അറിയാമോ ആ ഈശോ അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു ഈശോ ഈ അപ്പം എടുത്ത് മുകളിലേക്ക് ഉയർത്തി അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ അവിടെ നിറയെ അപ്പവും മീനും കൊണ്ട് നിറഞ്ഞു എല്ലാവരും മതിയാവോളം ഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞു കുറേ അപ്പങ്ങൾ വാക്കി വന്നു കുറെ മീനുകളും ബാക്കി വന്നു ഇവർ ഇത് രണ്ടും ശേഖരിച്ച് അത് മാറ്റിവെച്ചു കുറെ പേർ അത് വീട്ടിലോട്ട് കൊണ്ടുപോയി എൻ്റെ ദൈവമേ എന്തൊരു സന്തോഷമാണല്ലേ അവിടാ ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമായ എല്ലാവരെയും ഈശോയ്ക്ക് കുഞ്ഞുങ്ങളോടും വേദനിക്കുന്നവരോടും സങ്കടപ്പെടുന്നവരോടും ഒക്കെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാ ഇതുപോലെയാണ് നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് നമ്മളും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണം അതുപോലെ മാതാപിതാക്കന്മാരെ നമ്മൾ സഹായിക്കണം അതുപോലെ മാതാപിതാക്കന്മാർക്കോ മറ്റുള്ളവർക്കോ മറ്റുള്ളവർക്ക് സങ്കടം വന്നാൽ നമ്മളത് അവരെ സന്തോഷത്തിലൂടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം ഇത്രയും നേരം ടീച്ചർ ബൈബിളിലെ കഥകൾ സംഭവങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങൾ നന്നായി കേട്ടില്ലേ അടുത്ത ആഴ്ച നമുക്ക് ആറാം പാടത്തിലോട്ട് കടക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കൈകൾ കൈകൾക്കൊപ്പിയേ ഈശോയെ അങ്ങയെപ്പോലെ നല്ലൊരു കൂട്ടുകാരനായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഈശോയുടെ കുഞ്ഞുമക്കളെ ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാ കുഞ്ഞുമക്കൾക്കും സന്തോഷമല്ലേ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ നമുക്ക് ഈശോയെ കുറിച്ച് പഠിക്കാം ഈശോയെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം എങ്ങനെയായി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണ്ടേ ആ കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാരും റെഡിയായോ പ്രാർത്ഥിക്കാൻ സ്നേഹപിതാവായ ഈശോയെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നന്നായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ വിസ്തയൗസേ പിതാവേ കാവൽ മാലാഘമാരെ സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ എല്ലാ കുഞ്ഞുമക്കളും ഉറക്കെ പ്രാർത്ഥിച്ചോ മിടുക്കന്മാരട്ടോ എല്ലാവരും അപ്പോ നമ്മൾ ഇന്ന് ആരെക്കുറിച്ചാ പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഇന്ന് ഒരു ബാലനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഒരു കുട്ടിയെ കുറിച്ച് ആ കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ടീച്ചർ ഒരു ക്ലൂ തരട്ടെ ആ കുട്ടി മാതാപിതാക്കളെ എന്നും സ്നേഹിച്ചും അനുസരിച്ചുമാണ് വളർന്നു വന്നത് മനസ്സിലായോ ആരാണെന്ന് ടീച്ചർ കാണിച്ചു തരട്ടെ ആ കുട്ടിയെ നോക്കിയേ ആരാത് നമ്മുടെ ഉണ്ണീശോ നമ്മുടെ ഉണ്ണീശോയാണ് ആ ബാലൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ണീശോ ഇഷ്ടമല്ലേ എല്ലാ ദിവസവും ഉണ്ണീശോട് പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ടല്ലേ എല്ലാവരും നല്ല കുട്ടികളാണ് കേട്ടോ ഉണ്ണീശോയ്ക്ക് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഉണ്ണീശോയുടെ ഒരു പാട്ട് പാടിയാലോ പാട്ട് പാടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കുഞ്ഞു മനസ്സിൻ ബരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോ ഈശോ ആശ്വാസം നീയല്ലോ എല്ലാ കുഞ്ഞുമക്കളും ഒരുമിച്ച് പാടാം ഉറക്കെ പാടാം എല്ലാവരും റെഡിയല്ലേ പാട്ട് പാടാൻ നമുക്ക് ഒരുമിച്ച് പാടാട്ടോ കുഞ്ഞനസിന്നുംബരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോ ഈശോ ആശ്വാസം നീയല്ലോ അപ്പോ കഴിഞ്ഞ പാടത്തിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ ഓർമ്മയുണ്ടോ എന്തൊക്കെയാ പഠിച്ചതെന്ന് കഴിഞ്ഞ പാടത്തിൻ്റെ പേരെന്തായിരുന്നു ആ രക്ഷകന്റെ വരവ് ആരാ നമ്മുടെ രക്ഷകൻ ആ ഈശോ ഈശോയാണ് നമ്മുടെ രക്ഷകൻ നമ്മുടെ ഈശോ എവിടെയാ ജനിച്ചത് ആ ആലിത്തൊഴുത്തിൽ നമ്മുടെ ഉണ്ണീശോ ജനിച്ച ദിവസം നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത് ആ ക്രിസ്മസ് ക്രിസ്മസ് എന്നാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എല്ലാ കുഞ്ഞുമക്കളും നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ഭാവി ഉണ്ടാകുമ്പോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ ഉണ്ണിയേഷു ജനിച്ച ദിവസം മാതാവിനും യൗസൈ പിതാവിനും വളരെ സന്തോഷായിരുന്നു അന്ന് അവർ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് യൗസപിതാവ് ഒരു സ്വപ്നം കണ്ടു ഏ ആ സ്വപ്നത്തിൽ ഒരു മാലാഖ വന്ന് പറഞ്ഞു വേഗം ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക ഹെറോദേസ് ശിശുവിനെ കൊല്ലാൻ ഉടൻ അന്വേഷണം ആരംഭിക്കും എന്താ മാലാഖ വന്ന് പറഞ്ഞേ ആ ഉണ്ണിയേശുവിനേയും മാതാവിനെയും കൂട്ടി വേഗം ീജിപ്ത് എന്ന സ്ഥലത്തേക്ക് പോകണം ഹേറോദേസ് അവിടുത്തെ രാജാവാണ് ഹേറോദേസ് ഹേറോദേസ് ഉണ്ണേശുവിനെ കൊല്ലാനായിട്ട് ഉടൻ അന്വേഷണം ആരംഭിക്കും അത് കേട്ടപ്പോൾ തന്നെ യൗസെ പിതാവ് ഉണ്ണീശുവിനെ മാതാവിനേയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി നിങ്ങൾ കണ്ടോ അവർ ഈജിപ്തിലേക്ക് പോകുന്നത് ആ അവരങ്ങനെ വേഗം ഈജിപ്തിലേക്ക് യാത്രയായി എന്നിട്ടവർ കുറേ നാൾ ഈജിപ്തിൽ താമസിച്ചു ഹെറോദസ് രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഔസേ പിതാവിന് വീണ്ടും ഒരറിയിപ്പ് ലഭിച്ചു എന്താണെന്നോ ആ രാജാവ് മരിച്ചു ഇനി നിങ്ങൾ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ഹെറോദസിൻ്റെ മകനാണ് രാജ്യം ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഔസേ പിതാവിനെ അങ്ങോട്ട് പോകാൻ പേടിയായി ഇനി ഉണ്ണീശോൻ എന്തെങ്കിലും ചെയ്താലോ അപ്പോൾ വീണ്ടും ഒരു അറിയിപ്പ് ലഭിച്ചു അതനുസരിച്ച് അവര് ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് പോയി അതെ കണ്ടു അവര് മൂന്നേരും കൂടി നസ്രത്തിലോട്ട് പോകുന്നത് ആ ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലാണ് നമ്മുടെ ഈശോ വളർന്നത് എവിടെയാ നമ്മുടെ ഈശോ വളർന്നത് ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ എല്ലാവരും ഉറക്കെ പറഞ്ഞേ എവിടെയാണ് ഈശോ വളർന്നതെന്ന് പട്ടണത്തിൽ നസ്രായൻ കർത്താവി ലോകത്തിൻ സൃഷ്ടാവി മുന്നിൽ വന്ന് പിറന്നവനീശോയെ ഒന്നും കൂടി പാടാ നസ്രായൻ കർത്താവി ലോകത്തിൻ സൃഷ്ടാവേ നൊരു മുന്നിൽ വന്ന് പിറന്നവനീശോയെ ഈ പാട്ടില് നസ്രായൻ കർത്താവെന്നല്ലേ പറയുന്നത് അപ്പൊ ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നുണ്ട് ഈശോയെ എന്താ വിളിക്കുന്നത് നസ്രായൻ എന്തുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത് ഈശോ എവിടെയാ വളർന്നത് ആ ഗലീലിയിലെ നസ്രത്തിൽ അതുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് ചേട്ടൻ ചേച്ചി അങ്ങനെ കുറെ ആളുകളുണ്ടല്ലേ ഉണ്ടല്ലേ ഉണ്ണീശോടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ ഉണ്ടായിരുന്നു ഉണ്ണീശോയുടെ അമ്മയായ മറിയം അതായത് നമ്മുടെ മാതാവ് പിന്നെ ആരുണ്ടായിരുന്നു ആ യൗസെ പിതാവ് ഉണ്ടായിരുന്നു ഉണ്ണീശോയുടെ വളർത്തി പിതാവായ

മരങ്ങളൊക്കെ ഉപയോഗിച്ച് കസേര മേശം കട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് മരപ്പണിക്കാരൻ ഉണ്ണീശോ എങ്ങനെയാ വളർന്നതെന്ന് നമുക്ക് പഠിക്കാം ഉണ്ണീശോ മാതാപിതാക്കളെ എന്നും സ്നേഹിച്ചിരുന്നു അവർ പറയുന്നതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ ഉണ്ണീശോ വളർന്നത് നമ്മുടെ ഉണ്ണീശോ ഇല്ലേ അമ്മേ അമ്മേനെ നമ്മുടെ ഉണ്ണീശോ ഇല്ലേ അമ്മേനെ അതായത് ഉണ്ണീഷോടെ അമ്മയായ മറിയത്തെ വീട്ടു ജോലികളിലെല്ലാം സഹായിക്കുമായിരുന്നു ഇതാ കണ്ട ഉണ്ണീശോ മാതാവിനെ സഹായിക്കണത് നിങ്ങൾ നിങ്ങളുടെ അമ്മച്ചിമാരെ വീട്ടിൽ സഹായിക്കാറുണ്ടോ ഉണ്ടല്ലേ എന്തൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് മടക്കി കൊടുക്കാറുണ്ടോ ആ നല്ല മക്കളാണ് കേട്ടോ പച്ചക്കറികളൊക്കെ എടുത്തു കൊടുക്കാറുണ്ടെന്നോ ഓ നല്ല കുട്ടികൾ പിന്നെ എന്തൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുക്കാറുണ്ട് നല്ല മക്കളാണ് കേട്ടോ എല്ലാവരും എല്ലാ കുഞ്ഞുമക്കളും അമ്മച്ചിമാരെ വീട്ടിൽ സഹായിക്കണം ഉണ്ണീശോ യൗസേ പിതാവിനെ മരപ്പണിയിലും സഹായിക്കുമായിരുന്നു പിന്നെ ഉണ്ണീശോ എന്തൊക്കെയാണ് ചെയ്തതെന്നറിയോ അയൽക്കാരെ എല്ലാം സ്നേഹിക്കുമായിരുന്നു അവർക്ക് നന്മ മാത്രമേ ഉണ്ണീശു ചെയ്യുകയുള്ളായിരുന്നു ഉണ്ണീശോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കാറുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും ആ സന്ധ്യാ പ്രാർത്ഥന ചൊല്ലും രാത്രി കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കും പിന്നെപ്പോഴൊക്കെയാ നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് ആ പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ടല്ലേ നിങ്ങൾ എന്താ പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നത് ഈശോയെ നന്നായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പ്രാർത്ഥിക്കാറില്ല എല്ലാ മക്കളും പിന്നെപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ആ യാത്ര ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ടല്ലേ സ്കൂളിൽ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാറുണ്ട് ആ നിങ്ങൾ എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിക്കണം പിന്നെ ഉണ്ണീശോ എല്ലാ ദിവസവും വേദപുസ്തകം പഠിക്കുമായിരുന്നു നിങ്ങൾ എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ടോ ആ എല്ലാ ദിവസവും വായിക്കാറുണ്ടല്ലേ നമ്മൾ എല്ലാ ദിവസവും ബൈബിള് വായിക്കണം എപ്പോഴാണ് നമ്മൾ ബൈബിള് വായിക്കുന്നേ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ വായിക്കാറുണ്ടല്ലേ അത് നിങ്ങളും ഉണ്ണിയേശുവിനെ പോലെ നല്ല മക്കളായി വളരണം അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാ പഠിച്ചേന്ന് ഒന്നും കൂടി പറയാം ഉണ്ണീശോ എവിടെയാ വളർന്നത് ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഉണ്ണീശോ എങ്ങനെയാ വളർന്നു വന്നത് ആ മാതാപിതാക്കളെ അനുസരിച്ച് നന്മ സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരെയും സഹായിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വേദപുസ്തകം പഠിച്ച് നല്ല കുട്ടിയായിട്ടാണ് ഉണ്ണീശോ വളർന്നു വന്നത് നമുക്ക് എങ്ങനെയാ ഉണ്ണീശോനെ പോലെ നല്ല മക്കളാകാൻ പറ്റുന്നത് മാതാപിതാക്കളെ സഹായിച്ച് മുതിർന്നവരെയെല്ലാം ബഹുമാനിച്ച് എല്ലാവർക്കും നന്മ ചെയ്തും നമുക്ക് വളർന്നു വരാം ഉണ്ണീശയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ നിങ്ങൾ പഠിച്ചേ ഉണ്ണീശയുടെ വീട്ടിൽ ആ അമ്മയായ ഉണ്ടായിരുന്നു പിന്നെ യൗസേ പിതാവും ഉണ്ടായിരുന്നു യൗസേ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു ആ യൗസേ പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിന്ന് അവസാനിപ്പിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം എല്ലാ കുട്ടികളും എല്ലാം ശ്രദ്ധിച്ചിരുന്നില്ലേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ഈശോയെ ഉണ്ണിയേശുവിനെ പോലെ നല്ല മകളായി നല്ല മക മകനായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ